ഒരു കാലത്ത് പറക്കൻ തളികകളും അന്യഗ്രഹ ജീവികളുമൊക്കെ സാങ്കല്പികമാണ് എന്ന് മാത്രം വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അവയുടെ നിലനിൽപ്പിനെക്കുറിച്ചും അവ ഉണ്ടാകാനുള്ള സാധ്യതകളെക്കുറിച്ചും മനുഷ്യന് ഉത്തമ ബോധ്യമുണ്ട്. നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ ഏലിയൻസ് ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്ന ഗവേഷകർ പോലും ജീവിക്കുന്നൊരു കാലമാണിത്. ഏലിയൻസ് നമുക്കിടയിൽ തന്നെ നമ്മളറിയാതെ ജീവിക്കുന്നുണ്ടാകാം എന്ന വിശ്വാസങ്ങൾ ബലപ്പെടുമ്പോഴും ഏവരെയും തൃപ്തിപ്പെടുത്തുന്ന ഏലിയൻസ് യഥാർത്ഥത്തിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു തെളിവ് പുറം ലോകത്തിന് ലഭിച്ചിട്ടില്ല. 140 UFO സംഭവങ്ങൾ മനുഷ്യനിൽ ലഭിച്ചിട്ടുണ്ട്. അവ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുമില്ല. നിങ്ങൾ അന്വേഷിക്കുന്ന ഏലിയൻസ് ദാ ഇതാണ് എന്ന് പറയാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഒരു രാജ്യത്തെ ഗവൺമെന്റും ഔദ്യോഗികമായി ഇക്കാര്യം പറഞ്ഞിട്ടില്ല, അമേരിക്ക പോലും. എന്നാലോ അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങൾ ഏലിയൻസ് ഉണ്ടാകാം എന്ന സാധ്യത ഒരിക്കലും തള്ളിക്കളയുന്നില്ല. മാത്രമല്ല, ഈ ഭൂമിയിൽ തന്നെ കാണുന്ന UFOകൾക്ക് പിന്നിൽ ഏലിയൻസ് ആയിരിക്കാം എന്ന് പെന്റഗൺ സൂചിപ്പിക്കുക പോലും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭൂമിയിലെ ഏറ്റവും ദുരൂഹമായ സ്ഥലങ്ങളിൽ ഒന്നാണ് സഹാറ മരുഭൂമി. അങ്ങ് വിദൂരതയിൽ നിന്ന് പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ഭൂമിയെ ലക്ഷ്യമാക്കി വന്ന ഏലിയൻസ് ഒരുപക്ഷെ സഹാറ മരുഭൂമികളുടെ മനുഷ്യന് എത്തിപ്പെടാൻ കഴിയാത്ത ഏതെങ്കിലും പ്രദേശങ്ങളിൽ രഹസ്യമായി കഴിയുന്നുണ്ടാകുമോ എന്ന സംശയങ്ങൾ വച്ചു പുലർത്തുന്ന UFOളജിസ്റ്റുകളുണ്ട്. സഹാറ മരുഭൂമി സമുദ്രം പോലെ മനുഷ്യൻ ഇന്നും പല പ്രദേശങ്ങളും എത്തിച്ചേരാൻ പോലും കഴിയാത്തത്ര ദുരൂഹതയും അപകടങ്ങളും നിറഞ്ഞതാണ്. സഹാറ മരുഭൂമി പൂർണ്ണമായും മനുഷ്യന് എത്തിപ്പെടാനോ നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാനോ സാധിച്ചിട്ടില്ല. അന്റാർട്ടിക്കയെ പോലെ ആർട്ടിക് പ്രദേശങ്ങളെപ്പോലെ അത് മനുഷ്യന് മുന്നിൽ ഒരു ദുരൂഹ ഇടമായി ഇന്നും നിലനിൽക്കുന്നുണ്ട്. അവിശ്വസനീയമായി നമുക്കനുഭവപ്പെടുന്ന പല കാര്യങ്ങളും പരമ്പരാഗതമായ വാദങ്ങൾ ഉയർത്തി പ്രതിരോധിച്ചിരുന്ന കാലമൊക്കെ മാറി തുടങ്ങി. ആകാശത്ത് കാണുന്ന അപ്രതീക്ഷിത പ്രകാശത്തെ ഉൽക്കാപതനമായോ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു പ്രതിഭാസമായോ മാത്രം കണ്ടിരുന്ന കാലത്തുനിന്ന് അവയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ഒരു കാരണമുണ്ടാകുമോ എന്ന് മനുഷ്യൻ സംശയിച്ചു തുടങ്ങിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അജ്ഞാതമായ ഏതോ ലോകത്തുനിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്ന ഏലിയൻസ് ആയിരിക്കുമോ ആകാശത്തുകൂടി പാഞ്ഞു പോകുന്ന UFOകൾക്ക് പിന്നിൽ എന്ന് ഇന്ന് പലരും സംശയിക്കുന്നുണ്ട്. അത്തരം സംശയങ്ങൾക്ക് ബലം നൽകുന്ന പല തെളിവുകളും ലഭിച്ചിട്ടുണ്ടെങ്കിലും ഏലിയൻസ് ആണ് എന്ന് അവ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. സഹാറ മരുഭൂമി ഇന്ന് ഭൂമിയിലെ ഏറ്റവും വിശാലമായ പരന്നുകിടക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ്. മൺകൂനകളാൽ നിറഞ്ഞുകിടക്കുന്ന സഹാറ മരുഭൂമി 25 ലക്ഷത്തോളം മനുഷ്യർ വസിക്കുന്ന ഒരു പ്രദേശമാണ്. നമ്മുടെ ഇന്ത്യയുടെ 3 മടങ്ങ് വലിപ്പമുള്ള ഈ മരുഭൂമി ദുരൂഹതകളുടെ കേന്ദ്രവുമാണ്. സഹാറ മരുഭൂമിയിൽ വിചിത്രമായ ഒരുപാട് പ്രതിഭാസങ്ങൾ കാണാൻ സാധിക്കും. നമ്മുടെ ബഹിരാകാശത്ത് നിന്ന് നോക്കിയാൽ, ഒരുപക്ഷെ ഗൂഗിൾ മാപ്പിൽ പോലും നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാൻ സാധിക്കും. കാണാൻ കഴിയുന്ന വിചിത്രമായ ഒന്നുണ്ട്. അതിന്റെ പേരാണ് സഹാറയുടെ കണ്ണ്. കാണാൻ ഒരു കണ്ണുപോലെ തോന്നുന്ന വിചിത്രമായ ഒരു പ്രതിഭാസം. സഹാറയുടെ കണ്ണെന്നും മരുഭൂമിയുടെ കണ്ണെന്നും ഒക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ബഹിരാകാശത്ത് നിന്ന് നോക്കിയാൽ കൃത്യമായി കാണാൻ കഴിയുന്ന വിചിത്രമായ ഈ അടയാളത്തിന് പിന്നിൽ എന്താണ്? അതിശയകരമായ ഒരു പ്രതിഭാസമായിട്ട് ശാസ്ത്രലോകം ഇന്നും ഇതിനെ കാണുന്നുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ 30% സഹാറ മരുഭൂമിയാണ്. അവിടെയാകട്ടെ രഹസ്യങ്ങളുടെ ഒരു കലവറ കൂടിയാണ്. അവിടെയാണ് ഈ സഹാറ മരുഭൂമിയുടെ കണ്ണെന്നറിയപ്പെടുന്ന പ്രതിഭാസമുള്ളത്. ഐ ഓഫ് ദ സഹാറ എന്ന് അറിയപ്പെടുന്ന ഈ പ്രദേശം ഏതാണ്ട് 40 മുതൽ 50 കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു പ്രദേശമാണ്. നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ വളരെ ചെറുതായി തോന്നുന്ന ഇതിന്റെ വിസ്തൃതിയെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. അത്രയും വലിയ വിസ്തീർണമുള്ള ഒരു പ്രദേശം എങ്ങനെയായിരിക്കാം സഹാറയിൽ രൂപപ്പെട്ടത്? ആരായിരിക്കാം അതിന്റെ പിന്നിൽ? ശാസ്ത്രീയമായി ഇതേക്കുറിച്ച് പറയുന്നത് തന്നെ ആദ്യം പരിശോധിക്കാം. തുടക്കത്തിൽ സഹാറയിലെ ഈ വളയങ്ങൾ ചന്ദ്രന്റെയും ബുധന്റെയും ഒക്കെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന സമാന രൂപങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തിയാണ് ശാസ്ത്രജ്ഞർ വിശദീകരിച്ചത്. ഉൽക്കാശിലകളുടെ പതനത്തിലൂടെ രൂപപ്പെട്ട ഗർത്തങ്ങൾ എന്നാണ് വിശ്വസിക്കപ്പെട്ടത്. എന്നാൽ ശാസ്ത്രീയമായി തന്നെ പിൽക്കാലത്ത് ഇത് തെറ്റാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കണ്ണുപോലെ കാണപ്പെടുന്ന പരന്ന പ്രദേശത്തിന്റെ അടിഭാഗത്ത് പാറകൾ അടങ്ങിയിട്ടില്ല എന്നതാണ് ശാസ്ത്രീയമായി അങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ ഗവേഷകരെ പ്രേരിപ്പിച്ചത്.
അഗ്നിപർവ്വത പാറകളുടെ കുത്തനെയുള്ള താഴിക കുടം പോലുള്ള ഭാഗമില്ലാത്തത് കൊണ്ട് തന്നെ അഗ്നിപർവ്വതവുമായും ഇതിനെ ബന്ധപ്പെടുത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അത്തരം സിദ്ധാന്തങ്ങളും ശാസ്ത്രജ്ഞർ നിരസിച്ചു. ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇത് പ്രകൃതിയാൽ തന്നെ രൂപപ്പെട്ടതായിരിക്കാം എന്നാണ്. വളരെ വർഷങ്ങൾ കൊണ്ട് ഒരുപാട് കാലം കൊണ്ട് രൂപപ്പെട്ട പ്രകൃതിയാലുള്ള ഒരു ആകൃതിയായിട്ടാണ് ഇതിനെ കരുതപ്പെടുന്നത്. അതിനുമപ്പുറം ശാസ്ത്രീയമായ വിശദീകരണങ്ങളൊന്നും നൽകാൻ നമ്മുടെ ശാസ്ത്ര ലോകത്തിന് ഇന്ന് സാധിച്ചിട്ടില്ല. ബഹിരാകാശത്ത് നിന്ന് നോക്കിയാൽ വളരെ കൃത്യമായി കാണാൻ കഴിയുന്ന ഒന്നാണ് സഹാറ മരുഭൂമിയുടെ കണ്ണെന്നറിയപ്പെടുന്ന ഈ പ്രദേശം. ബഹിരാകാശ യാത്രികർക്ക് ഇതൊരു റെഫറൻസ് പോയിന്റ് ആയിട്ട് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയാണ് ദുരൂഹതകളും. ഇന്നത്തെ ബഹിരാകാശ യാത്രികർ പോലും ഇതിനെ ഒരു റെഫറൻസായി കാണുന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ ഇത് ഏലിയൻസ് നിർമ്മിച്ചതായി കൂടെ എന്ന സംശയങ്ങളാണ്. ഭൂമിയിലെ ഒരു അടയാളമായി പരന്നുകിടക്കുന്ന മരുഭൂമിയിൽ ഏലിയൻ ഷിപ്പുകൾക്ക് കൃത്യമായി ഇറങ്ങുന്നതിന് വേണ്ടി അവർ നിർമ്മിച്ച ദുരൂഹമായൊരു നിർമ്മിതിയാകാം. അവരുടെ ഏതെങ്കിലും ടെക്നോളജി കൊണ്ട് രൂപപ്പെടുത്തിയെടുത്തതാവാം. നമുക്കത് വിശദീകരിക്കാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രം. മറ്റൊരു വാദം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതിങ്ങനെയാണ്, ഏതെങ്കിലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്ര വലിപ്പമുള്ള ഒരു സ്പേസ് ഷിപ്പ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടാകാം. ഒരു ഉൽക്കാപതനമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അസാമാന്യ വലിപ്പമുള്ള ഒരു സ്പേസ് ഷിപ്പ് ലാൻഡ് ചെയ്തതിന്റെ ഭാഗമായി രൂപപ്പെട്ടതുമാകാം കണ്ണിന്റെ ആകൃതിയിലുള്ള വിചിത്രമായ ഈ രൂപം. പൊതുവെ നമ്മൾ മനുഷ്യൻ പറക്കും തളിക എന്നതിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണ മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മൾ മനുഷ്യൻ പറക്കും തളികയെന്നും ഏലിയൻ ഷിപ്പ് എന്നും വിളിക്കുന്ന വസ്തു ഒരുപക്ഷെ നമ്മുടെ വിമാനത്തിന്റെ അത്രയോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ള ഒന്നായോ മാത്രമാണ് കാണുന്നത്. നമ്മൾ മനുഷ്യനെ പോലെയുള്ള ഒരു 10-50 പേർക്ക് അല്ലെങ്കിൽ 100 പേർക്ക് ദീർഘകാലം യാത്ര ചെയ്യാൻ ആ വലിപ്പത്തിലുള്ള സ്പേസ് ഷിപ്പുകൾ മതിയാകും. എന്നാൽ മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന ജീവി എത്ര വലിപ്പമുള്ളതാണ് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഭൂമിയിൽ തന്നെയാണ് ജിറാഫും ആനയും ഒക്കെ ജീവിക്കുന്നത്. ഇതേ ഭൂമിയിലാണ് 10-20 നില കെട്ടിടത്തിന്റെ അത്ര ഉയരമുണ്ടായിരുന്ന 200-150 ടൺ ഭാരമുണ്ടായിരുന്ന ദിനോസറുകളും ജീവിച്ചിരുന്നത്. മനുഷ്യനെ പോലെ വികാസം പ്രാപിച്ച ഒരു ജീവി സമൂഹം ഒരുപക്ഷെ നമ്മുടെ 50-100 മടങ്ങ് വലിപ്പമുള്ളവരാണെങ്കിൽ അവരുടെ സ്പേസ് ഷിപ്പും അത്രത്തോളം വലുതായിരിക്കും. അതിന്റെ വിസ്തീർണം 50 കിലോമീറ്ററോ 40 കിലോമീറ്ററോ ഒക്കെ തന്നെ ഉണ്ടാകാം. അങ്ങനെ ഒരു സ്പേസ് ഷിപ്പിലാണ് ഏലിയൻസ് വരുന്നതെങ്കിൽ അവർ തീർച്ചയായും മനുഷ്യ സമൂഹവും ഈ ഭൂമിയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായും അവർ പച്ചപ്പ് നിറഞ്ഞ മരങ്ങളും ജീവജാലങ്ങളും ഒക്കെ ഉള്ള നമ്മുടെ ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്തായിരിക്കില്ല അവരുടെ സ്പേസ് ഷിപ്പ് ലാൻഡ് ചെയ്യുക. മാത്രമല്ല മറ്റ് അപകടങ്ങൾ ഒഴിവാക്കാൻ അവർ തിരഞ്ഞെടുക്കുക ഇതുപോലെയുള്ള മരുഭൂമികൾ തന്നെയായിരിക്കാം. മരുഭൂമിയിലുള്ള ലാൻഡിംഗ് അവർക്ക് കുറെ കൂടി സുരക്ഷിതത്വമാണ് എന്നതും ഒരു കാരണമാണ്. ഇത്തരം പ്രതിഭാസങ്ങൾ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു വലിയ ഏലിയൻ ഷിപ്പ് ലാൻഡ് ചെയ്തതിന്റെ ഭാഗമായി ഉണ്ടായതാകാം എന്ന സാധ്യത അവിടെയാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല കാലക്രമേണ വർഷങ്ങൾ പിന്നിടുമ്പോൾ പ്രകൃതിയാലുള്ള മാറ്റങ്ങളും അതിൽ സംഭവിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഇന്നും ശാസ്ത്രജ്ഞർക്ക് പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിയാത്തൊരു ദുരൂഹത തന്നെയാണ് ഐ ഓഫ് സഹാറ എന്ന ഈ വിചിത്രമായ നിർമ്മിതി. സഹാറയിലെ മൺകൂനകൾക്കടിയിൽ ഒളിഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. അവയൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ വീഡിയോകൾ 1, 2, 3 എപ്പിസോഡുകളിൽ പോലും അവസാനിക്കില്ല. കൂടുതൽ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.